ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുന്നത് അല്ലേ? ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മഴയാണേ, അല്ലാതെ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. മഴയായത് കാരണം വീഡിയോസ് ഒന്നും അങ്ങോട്ട് ഇടാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് മാനസികമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു വിഷമം, അത് കാരണം വീഡിയോസ് ഒന്നും ഇടാനില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണെന്ന്. കണ്ടില്ലേ, ഇതാണ് എൻ്റെ കാന്താരി. അപ്പം കാന്താരി കൃഷി ഇല്ലാത്ത വീടുകൾ ചുരുക്കമായിരിക്കുമല്ലോ. എല്ലാ വീടുകളിലും ഒരു മൂടെങ്കിലും കാന്താരി കാണും. പിന്നെ കാന്താരി വെച്ച് പരാജയപ്പെടുന്നവരുണ്ട്, ആ കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ സക്സസ്സായി. അതിന് സക്സസ്സായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാവേ. അപ്പം ആദ്യം നമുക്കിതിൻ്റെ ഗുണങ്ങളെപ്പറ്റി എന്തൊക്കെയാണെന്ന് പറയാവേ. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുണം, ഇതൊരു മെഡിസിനൽ പ്ലാന്റാണ്. മെഡിസിനൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളില്ലേ, കൊളസ്ട്രോള്, ഷുഗർ, ബി പി, അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ വേണ്ടി മെഡിസിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത് കാന്താരി. അപ്പം അതാണ് ഇതിനെ മെഡിസിനൽ പ്ലാന്റ് എന്ന് പറയുന്നത്. അത് കാരണം ഇതിന് ഭയങ്കര മാർക്കറ്റിൽ നല്ല വിലയുമാണ്. കാരണം ഈ ഒരു മെഡിസിനൽ പ്ലാന്റായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷമാണ് കാന്താരിക്ക് ഇത്രയും വില നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങിയത്. അപ്പം ഇനി അടുത്തതെന്ന് പറയാം, നമുക്ക് ഇതിൻ്റെ കൃഷി രീതി, ഇതെങ്ങനെയാണ് ഇതിൻ്റെ വിത്തുകളൊക്കെ ഇതിൽ നിന്ന് നമ്മൾ എടുത്ത് എങ്ങനെയാണ് പാകുന്നതെന്നും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാന്താരി ഒരു ജൈവ കീടനാശിനിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും കാന്താരി വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. കാരണം നമ്മുടെ ഈ ചെറിയ ചെറിയ കീടങ്ങളെയൊക്കെ അകറ്റാനായിട്ട് നമ്മൾ ഈ കാന്താരി ലായനി നമ്മൾ പച്ചക്കറികളിലൊക്കെ സ്പ്രേ ചെയ്തെടുക്കത്തില്ലേ, അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം നമുക്ക് ഈ കാന്താരി വെച്ചുണ്ട്. നമുക്ക് ഇതിൻ്റെ കൃഷി രീതി ഒന്ന് നോക്കാവേ. നമുക്ക് ഏത് സമയത്തും കാന്താരി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. കാന്താരി കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പഴുത്ത കാന്താരി നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കുന്നതിൻ്റെ കണ്ടില്ലേ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട് കേട്ടോ. ഈ പഴുത്ത കാന്താരി നമ്മളെടുത്ത് അതിൻ്റെ അരി എടുക്കണം. കൈ കൊണ്ട് എന്തെങ്കിലും സ്പൂൺ എന്തെങ്കിലും വെച്ച് ഉടച്ച്, കൈ കൊണ്ട് എടുക്കല്ലേ ഭയങ്കര അരി, കാന്താരിയുടെ അരി അറിയാമല്ലോ. എടുത്ത് ഉടച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് വിത്ത് ശേഖരിക്കണം. വിത്ത് ശേഖരിച്ചതിന് ശേഷം നമുക്കത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ചാരമൊക്കെ പുരട്ടി വെച്ച് ഒന്ന് ഉണക്കണം. ഉണക്കിയതിന് ശേഷം നമുക്ക് വിത്ത് പാകാം. വിത്ത് പാകിയതിന് ശേഷം നമ്മൾ മറ്റുള്ളതിൻ്റെ കൂട്ടി നനച്ച് കൊടുക്കാതിരിക്കരുത്. ഇതിന് നന പ്രധാനമാണ്. രാവിലെയും വൈകിട്ടും ഒരു മിത, അതായത് ചെറിയ രീതിയിൽ അതിന് നല്ല രീതിയിൽ അതിൻ്റെ വിത്തൊന്ന് മുളയ്ക്കാനുള്ള രീതിയിൽ നമ്മൾ നനച്ച് കൊടുക്കണം. നനച്ച് വിത്ത് നല്ലതാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ, അതിപ്പോൾ നല്ലോണം മൂത്തിരിക്കുന്നുണ്ട്, ഇതുപോലുള്ള വിത്തുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുളയ്ക്കും. ഒരു അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോഴത്തേക്കിന് വിത്തുകളെല്ലാം മുളയ്ക്കാനായിട്ട് തുടങ്ങും. അപ്പം വിത്ത് പാകിയതിന് ശേഷം ഇത് മുളച്ച് വരത്തില്ലേ, മുള വന്ന് ഒരു നാലോ അഞ്ചോ ഇല, നല്ല കരുത്തായിട്ടുള്ള ഇലയായിരിക്കും അതിന് വരുന്നത്. ആ ഒരു പരുവം നമുക്ക് നല്ലോണം അറിയാം. ഈ ഇല ആയിരിക്കത്തില്ല, നല്ല വട്ടത്തിലുള്ള ഇലയായിരിക്കും കാന്താരിക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ആ ഒരു നാലില പരുവാകുമ്പോഴത്തേക്കിന് നമുക്കിതിനെ പറിച്ച് മാറ്റി നടണം. പറിച്ച് മാറ്റി നടുമ്പോൾ നമ്മൾ ഓർക്കണം നല്ല ഇളക്കവും വളക്കൂറുള്ള മണ്ണിലും വേണം നമ്മൾ നടാനായിട്ട്. നട്ടതിന് ശേഷം നട്ടതിന് ശേഷം നമുക്ക് ഇതിന് നന, ഞാൻ മുൻപേ പറഞ്ഞിട്ട് മിതമായ രീതിയിൽ നനച്ച് കൊടുക്കണം. നനച്ച് കൊടുത്തതിന് ശേഷം ആണെങ്കിലും വളപ്രയോഗം നമ്മൾക്ക് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ചെയ്ത് കൊടുത്താൽ മതി. പച്ചച്ചാണകമാണ് ആദ്യമേ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട. പച്ചച്ചാണകം ആകുമ്പോഴത്തേന് നമുക്ക് വിള ഇതിൻ്റെ നല്ല രീതിയിൽ നല്ല ഗുണം വിളയും കിട്ടും, അതുകൊണ്ട് കീടങ്ങളുടെ ഒരു ശല്യം ഉണ്ടാകത്തില്ല. അതുപോലെ നടുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് നട്ടു വെക്കരുത്. ഒരു നിശ്ചിത അകലത്ത് വേണം കാന്താരി നടാനായിട്ട്. കാരണം ഞാൻ രണ്ട് മീറ്ററോളം പൊക്കത്തിൽ ഇത് വളരുകയും ചെയ്യും. ശാഖകളും ഉപശാഖകളും ഉണ്ടാകും. അത് തന്നെയല്ല, ഒരു നാല് വർഷത്തോളം നമ്മുടെ കാന്താരി നിൽക്കും. അത് നല്ല രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് വർഷം നല്ലോണം നമുക്ക് ആദായം കിട്ടും. ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റിൽ നല്ല വിലയുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 800 രൂപയോളം കിലോയ്ക്കുണ്ട്. പല സ്ഥലത്തും പല വിലയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ആദായം തരുന്ന ഒന്നുമാണ് കാന്താരി. നമ്മുടെ കാന്താരി വരൾച്ചയെ ചെറുക്കും. അതായത് നമുക്കിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം വെള്ളമില്ല, ആ ഉണക്ക് സമയം വരത്തില്ല. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും വരുവാണെങ്കിലും, ഒന്നോ രണ്ട് ദിവസമൊക്കെ വെള്ളമില്ല എന്നുണ്ടെങ്കിലും ഇത് വാടിപ്പോവോ മറ്റുള്ള നമ്മൾ പച്ചക്കറിയെ പോലെ അങ്ങനെ നശിച്ചു പോകത്തോന്നില്ല കേട്ടോ. ഒന്ന് രണ്ട് ദിവസമൊക്കെ നിൽക്കും, വെള്ളമില്ലെങ്കിലും നിൽക്കും. പിന്നെന്തോ ആ വെള്ളം കുറയുമ്പോഴത്തേനും ഇതിൻ്റെ വിളവിൽ കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ വെള്ളവും വളവും നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇതിന് അകത്തുനിന്ന് വിളവ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കിന് പച്ചച്ചാണകം, ചാണക സ്ലേർ എന്ന് കേട്ടിട്ടില്ലേ, നമ്മൾ പച്ചച്ചാണകം കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് നമ്മളിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല പച്ചപ്പും കിട്ടും. അതേപോലെ തന്നെ ഇഷ്ടം പോലെ പൂവും ഇതുപോലെ കണ്ടില്ലേ, കുരുകുരാന കാന്താരി ഉണ്ടാകുകയും ചെയ്യും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
കാന്താരിയിൽ മെയിനായിട്ട് കണ്ടുവരുന്ന എല്ലാവരും പുറമോട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാന്താരിയിൽ മുരടിപ്പ് രോഗമാണ് കേട്ടോ. അതിന് ഇവിടെ ഏട്ടൻ ഒരു സംഭവം പരീക്ഷിച്ച് അത് ഇതോട്ട് വേറെ ചാനലിൽ കണ്ട് പരീക്ഷ കേട്ടോ. അത് പക്ഷെ സക്സസ് ആവുകയും ചെയ്തു. എന്താണെന്നല്ലേ, ഇവിടെ ഹൈഡ്രോജൻ പെറോക്സൈഡ്, അത് വീര്യം കുറഞ്ഞ ഹൈഡ്രോജൻ പെറോക്സൈഡ് നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ കിട്ടും. 4% വീര്യത്തിൻ്റെയാണ് നമ്മൾ ഇതിനായിട്ടൊക്കെ അടിക്കുന്നത്. അതിൽ ഒരു 2 ml 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലതുപോലെ ഒരു 3 ദിവസം അടുപ്പിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുരടിപ്പ് മാറും. ആ നിൽക്കുന്ന ഇല തന്നെ നല്ല രീതിയിൽ അതിൻ്റെ മുരടിപ്പൊക്കെ മാറി പുതിയ പുതിയ ഇലകളും വരികയും ചെയ്യും. അതുപോലെ തന്നെ വലിയ കീടങ്ങളുടെ പ്രശ്നങ്ങളോ മുങ്ങി അങ്ങനെയൊന്നും ഉണ്ടാകില്ല കേട്ടോ. ഹൈ ടെമ്പർ ഹൗസോട് പരീക്ഷിച്ച് നോക്കിയപ്പം അതിൽ നിന്ന് എനിക്കല്ല ഏട്ടനാണ് ചെയ്യുന്നത് കേട്ടോ. ഏട്ടന് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായാണ് നല്ല വിളയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രോജൻ പെറോക്സൈഡ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയുള്ളൂ കേട്ടോ. അത് നല്ലതാണ്, കാന്താരി കൃഷിക്കുന്നല്ല നമ്മുടെ പച്ചമുളകിനാണെങ്കിലും അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേടാണ്ടില്ല ഇതിൻ്റെ ഇനി എങ്ങനെയൊക്കെ നടാമെന്ന് നോക്കാവേ. നമുക്കിത് ഗ്രോ ബാഗിൽ നടാം, ചട്ടിയിൽ നടാം, പിന്നെ നമുക്ക് പോളിത്തീൻ കവറിൽ നടാം, എവിടെ വേണമെങ്കിലും നമുക്കിത് നടാം. മട്ടുപ്പാവിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്, അതായത് ടെറസിൻ്റെ മണ്ടയ്ക്കോ ചാക്കിലോ ഒക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ എല്ലാം മൂത്ത് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ മഴയായത് കാരണം ഞാനങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കേണ്ട കാരണം അങ്ങനെ പറിക്കാതെ നിർത്തിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നമ്മൾ പഴുത്ത് ഇത് നമ്മൾ ഇതേ നിർത്തരുത്, നമ്മുടെ കാന്താരി ചെടി നശിച്ചു പോകും കേട്ടോ. പഴുത്ത് നിൽക്കാൻ സമ്മതിക്കുകയോ ചെയ്യരുത്, പെട്ടെന്ന് പറിക്കുക തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ ചട്ടിയിൽ നടുന്ന രീതി നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, ഞാൻ നേരത്തെ കൃഷിയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, കുമ്മായം എല്ലാം 1:1:1 എന്ന കണക്കിലെടുത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഗ്രോ ബാഗ് ആണെങ്കിലും ചട്ടി ആണെങ്കിലും നിറയ്ക്കാനായിട്ട്. അപ്പം കുമ്മായം എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് മിക്കവാർക്കും അറിയത്തില്ല. കുമ്മായം മിക്കവാറും എല്ലാവരുടെയും വിചാരം നമ്മൾ കടയിൽ നിന്ന് ഡയറക്റ്റ് മേടിച്ചിരിക്കുന്ന അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ കുമ്മായത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കുമ്മായം നമ്മൾ കക്കയിൽ നിന്ന് എങ്ങനെയാണ് കുമ്മായം ആക്കി എടുക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ അന്നേരം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പം ഇങ്ങനെയാണ്, കണ്ടില്ലേ ചട്ടിക്കകത്ത് നിൽക്കുന്നത്. അപ്പോൾ സ്ഥലമില്ലാന്ന് വിഷമിക്കേണ്ട, ആർക്കും സ്ഥലമില്ലാന്നുള്ള ഒരു വിഷമമുള്ളവർ ഇതുപോലെ കുഞ്ഞു ചട്ടികളിൽ, കണ്ടില്ലേ ചെറിയ ചട്ടിയിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. അതൊരു പോളിത്തീൻ കവറിലും നമുക്ക് നടാം കേട്ടോ, പോളിത്തീൻ കവറിലും നട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിലും കൃഷി ചെയ്യാം, ടെറസിലോ ചാക്കിലോ ഇതുപോലെ ചട്ടികളിലോ ഒക്കെ നമുക്ക് കൃഷി ചെയ്ത് കാന്താരി കൃഷി വളരെ ആദായം തരുന്ന ഒന്നാണ്. നമുക്ക് വീട്ടമ്മമാർക്ക് വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ ഇതേലൊരു 10-20 മൂട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 കിലോ കാന്താരിക്ക്, ഞാൻ പറയാം ഞങ്ങളുടെ ഇവിടെയൊക്കെ മാർക്കറ്റിലാണെങ്കിൽ 800-1000 രൂപയുണ്ട് 1 കിലോ കാന്താരിക്ക്. അപ്പോൾ നമുക്കൊരു വരുമാനം കൂടെ തരുന്ന ഒന്നല്ലേ. അപ്പോൾ വലിയ പരിചരണം എന്ന് പറഞ്ഞാൽ ഇതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഈ മുരടിപ്പാണായാലും നിങ്ങൾ ഈ ഹൈഡ്രോജൻ പെറോക്സൈഡിൻ്റെ ആ ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കി കേട്ടോ. അപ്പം ഞാൻ കണ്ട് നിങ്ങളെ പറിച്ച് കാണിക്കാവേ. അപ്പം എനിക്ക് ആദ്യമൊക്കെ ഓരോരുത്തർക്ക് ഇങ്ങനെ കാന്താരി നിൽക്കുന്നതാണ് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് മാത്രം കാന്താരി ഉണ്ടാകില്ല, എൻ്റെ കാന്താരി എല്ലാം മുരടിച്ചു പോകുന്നു. പിന്നെ ഏട്ടൻ ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കി, എൻ്റെ കൃഷി രീതി ഏതൊക്കെ കേട്ടോ. ഞാനാ പറയുന്നെങ്കിലും ചെയ്യുന്നതല്ല ഏട്ടനാണ് കേട്ടോ. അപ്പം ആ ഒരു രീതി ഏട്ടനൊന്ന് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് സക്സസ് ആയേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ട്, കണ്ടില്ലേ കാന്താരി എൻ്റെ കുരുവിനാന്നാരും കണ്ടു വെക്കല്ലേ. അപ്പോൾ കാന്താരി ഇഷ്ടം പോലെ നിൽക്കുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഈ ഇഷ്ടം പോലെ കാന്താരി ഉണ്ടല്ലോ. ഞാൻ ഓരോരുത്തരത്തോടും ഇങ്ങനെ ഓരോരുത്തരുടെ കണ്ടു പറഞ്ഞിട്ടുണ്ട്. അതുമല്ല മറ്റേ കുഞ്ഞു കാന്താരി എൻ്റെ കുറച്ച് വലിപ്പമുള്ള കാണാൻ പറ്റും, കണ്ടില്ലേ ഒരു വലിപ്പമുള്ള കാന്താരി. ഇത് വേണം നമുക്ക് പാകാനായിട്ട്. നല്ല കരുത്തായിട്ടുള്ള വിത്താണ് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കീടങ്ങളുടെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്ത വിത്തല്ലേ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ സൂക്ഷിച്ചും വെക്കാം കേട്ടോ. ഉണക്കി നമുക്ക് അച്ചാറിട്ട് വെക്കാം, പിന്നെ ഇത് പൊടിച്ച് സൂക്ഷിക്കും ഓരോരുത്തർ കേട്ടോ. ഉണക്കി പൊടിച്ച് അങ്ങനെയും സൂക്ഷിക്കാം. ഞാൻ പറയില്ലേ നമുക്ക് കൊളസ്ട്രോളിനും ബി പിക്കും ഒക്കെ നല്ലൊരു മരുന്നാണ്, മെഡിസിനൽ പ്ലാന്റ് ആയതുകൊണ്ട് ഇതിനിപ്പം മാർക്കറ്റിൽ നല്ല വിലയുണ്ട്. പിന്നെ ചിലയിടത്തൊക്കെ ഓരോരുത്തർ കളിപ്പിക്കുന്ന ഓരോരുത്തർ പറയാതാക്കി 200-250 രൂപയൊക്കെ, പക്ഷെ അതല്ല കേട്ടോ, നല്ല വിലയാണ് കാന്താരിക്ക്. അപ്പം ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. കാന്താരിയുടെ പരീക്ഷ നോക്കിയിട്ട് എപ്പോഴും പറയുന്നോട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പം അറിയിച്ചതിന് ശേഷം എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണേ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫീഡ്ബാക്കായിട്ട് തരുന്നതായിരിക്കും. അപ്പം ഈ ഒരു രീതി എല്ലാവരും പരീക്ഷ നോക്കി, ചട്ടിയിലൊക്കെ പൊളിത്തീൻ കവറിലൊക്കെ ഒന്ന് വെച്ചിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സേഫായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.